നമസ്കാരം. മലയാളി വാർത്താ ഫോക്കസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതത്തിൽ ക്ഷണിക്കാതെ വരുന്ന അതിഥിയാണ് മരണം. അതുകൊണ്ട് തന്നെ മരിക്കാൻ എല്ലാവർക്കും പേടിയാണ്. ജീവനുള്ള ശരീരത്തിൽ നിന്നും ജീവൻ നഷ്ടപ്പെടുന്ന പ്രതിഭാസമാണ് മരണം. സ്വന്തം ശവമടക്കം നടത്താൻ ജീവിതത്തിൽ ആർക്കും സാധിക്കില്ല. എന്നാൽ ഇവിടെ ഒരു രാജ്യത്ത് ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം ശവസംസ്കാരം നടത്തുവാൻ സാധിക്കും. ഇന്ന് മലയാളി വാർത്താ ഫോക്കസിൽ ചർച്ച ചെയ്യുന്നു ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം ശവസംസ്കാരം നടത്തുന്നവരെ പറ്റി. ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സിയോളിലെ ഹുവോൺ ഫിലിം സെന്ററിലാണ് നമുക്ക് സൗജന്യമായി ഈ സൗകര്യം കിട്ടുന്നത്. അവിടെ ചെന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം ശവസംസ്കാരം നടത്തി ഈ തത്വത്തെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ് ദക്ഷിണ കൊറിയക്കാർ. ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് കടന്നു വരുന്ന ഒരു അതിഥിയാണ് മരണം. അതുകൊണ്ട് തന്നെ സ്വന്തം ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് ജീവിതത്തിൻ്റെ അവസാനത്തിൽ എന്താണ് സംഭവിക്കുന്നതിനെക്കുറിച്ച് ചില ഉൾക്കാഴ്ചകൾ ലഭിക്കുന്നു എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. വിചിത്രമെന്ന് തോന്നുമെങ്കിലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന ആത്മഹത്യാ നിരക്കുകൾ ഇവിടേത് ഏറെ പ്രയോജനകരമാണ്. ദക്ഷിണ കൊറിയയുടെ തലസ്ഥാന നഗരമാണ് സോൾ. രാജ്യത്തെ ഏറ്റവും വലിയ നഗരവും ഇത് തന്നെയാണ്. നഗരത്തിലെ ജനസംഖ്യ 1 കോടിയിലധികം മെട്രോപൊളിറ്റൻ പ്രദേശത്ത് ജനസംഖ്യ 2.3 കോടിയിലധികവുമായ സിയോൾ ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ മെട്രോപൊളിറ്റൻ നഗരത്തിലും ഒന്നാണ്. കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് ഭരിക്കുന്ന നഗരങ്ങളിലൊന്നാണിത്. രാജ്യത്തിൻ്റെ തെക്ക് പടിഞ്ഞാറുള്ള ഹാൻ നദീ തടാകത്തിലാണ് സിയോൾ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഉത്തര കൊറിയയുമായുള്ള അതിർത്തി നഗരത്തിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ അകലെയാണിത്. സിയോൾ ആദ്യമായി ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇന്നത്തെ സോളിൻ്റെ തെക്ക് കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സോങ്പാവ ഗുവിൻ്റെ ചുറ്റുമുള്ള പ്രദേശത്ത് 18-ാം നൂറ്റാണ്ടിൽ ബെക്ചേ രാജവംശം അവരുടെ രാജ്യതലസ്ഥാനമായ വിരസോങ് സ്ഥാപിച്ചതോടെയാണ്. ജോൺസോൺ രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്ന നംഗോങ്ങ എന്ന നഗരത്തിൽ നിന്നാണ് ഇന്നത്തെ സോൾ നഗരം ഉടലെടുത്തത്. സോൾ കേന്ദ്ര തലസ്ഥാന പ്രദേശത്ത് ഏകദേശം 2.3 കോടി ജനങ്ങൾ വസിക്കുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയേറിയ 2-ാമത്തെ മെട്രോപൊളിറ്റൻ പ്രദേശമാണ്. ദക്ഷിണ കൊറിയയുടെ ആകെ ജനസംഖ്യയുടെ പകുതി സിയോൾ കേന്ദ്ര തലസ്ഥാന പ്രദേശത്തും കാൽഭാഗം സിയോൾ നഗരത്തിലുമാണ്. ഇത് സിയോളിലെ രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ സാംസ്കാരിക സാമ്പത്തിക കേന്ദ്രമാക്കുന്നു. നിത്യ ചെലവ് ഏറ്റവും കൂടിയ ലോകത്തിലെ 3-ാമത്തെ നഗരവും ഏഷ്യയിലെ 1-ാമത്തെ നഗരവുമാണ് സോൾ. ഇവിടെയാണ് ഈ വിചിത്രമായ സംഭവം നടക്കുന്നത്. ശവസംസ്കാര ചടങ്ങിൽ പ്രദർശിപ്പിക്കാനുള്ള ഫോട്ടോ എടുത്താണ് ഇത് ആരംഭിക്കുന്നത്. ആ ഫോട്ടോയ്ക്ക് നമ്മൾ തന്നെ പോസ് ചെയ്യണം. ആ ചടങ്ങിന് ശേഷം ഇരുണ്ടതും ഇടുങ്ങിയതുമായ ഒരു ഗോവണി കയറി മങ്ങിയ വെളിച്ചമുള്ള ഒരു മുറിയിലേക്ക് പോകണം. അവിടെ ശവപ്പെട്ടികൾ നിരത്തി വച്ചിരിക്കുന്നത് കാണാം. തുടർന്ന് പുതുവസ്ത്രങ്ങൾ ധരിച്ച് പ്രിയപ്പെട്ടവർക്കുള്ള വിൽപ്പത്രം എഴുതുന്നു. അവരുടെ അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും എഴുതാം. ചിലർ അത് ഉറക്കെ വായിക്കും. താൻ ഒരിക്കലും ഒരു നല്ല മകളായിരുന്നില്ല എന്നും ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു എന്നുമുള്ള അവസാന വാചകങ്ങൾ ഉറക്കെ വായിക്കും. ആ ചടങ്ങിന് ശേഷം വെളിച്ചമണയും. ആളുകൾ നിശബ്ദരായി തങ്ങൾക്കുള്ള ശവപ്പെട്ടികളിൽ കിടക്കും. അടുത്ത 10 മിനിറ്റ് അവർ സ്വന്തം ശവപ്പെട്ടിയിലാണ്. ആ ഇരുട്ടിലും നിശബ്ദതയിലും ഓരോരുത്തരും സ്വന്തം മരണനിമിഷങ്ങൾ അറിയുന്നു എന്നാണ് സങ്കല്പം. ശവപ്പെട്ടിക്കുള്ളിലെ ആ 10 മിനിറ്റ് ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. തങ്ങളുടെ പ്രശ്നങ്ങളെ മറ്റൊരു തലത്തിൽ നോക്കിക്കാണാനും ജീവിതത്തിലുണ്ടായ സൗഭാഗ്യങ്ങളെ തിരിച്ചറിയാനും ഇതിനുശേഷം കൂടുതൽ ആളുകൾക്ക് കഴിയുന്നുവെന്നാണ് പറയുന്നത്. ഈ അനുഭവം ആളുകളെ അവരവരുടെ ജീവിതത്തെ വിലമതിക്കാനും പ്രശ്നങ്ങളെ കൂടുതൽ ക്ഷമയോടെ കൈകാര്യം ചെയ്യാനും കുടുംബവുമായും സുഹൃത്തുക്കളുമായും അനുരഞ്ജത്തിലാവാനും പ്രാപ്തരാക്കുന്നു എന്നാണ് വിശ്വാസം. അതോടൊപ്പം 10 മിനിറ്റ് കഴിയുമ്പോൾ ലൈറ്റുകൾ വീണ്ടും തെളിയുന്നു. ശവപ്പെട്ടികൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു. ശവപ്പെട്ടിയിൽ കഴിഞ്ഞ സമയം മനസ്സിന് വല്ലാത്തൊരു ശാന്തതയാണ് അനുഭവപ്പെടുന്നതെന്നും പങ്കെടുത്തവരിൽ പലരും സാക്ഷ്യപ്പെടുത്തുന്നു. ജീവിതം വിലപ്പെട്ടതാണെന്നും മരണം ഒരു നിഴൽ പോലെ നമ്മുടെ കൂടെയുണ്ടെന്നും ആളുകൾ തിരിച്ചറിയുന്നു. ഏഷ്യ വൻകരയുടെ കിഴക്ക് ഭാഗത്ത് കൊറിയൻ ഉപദ്വീപുള്ള രാജ്യമാണ് ദക്ഷിണ കൊറിയ. 1945 വരെ കൊറിയൻ ഉപദ്വീപ് ഒറ്റ രാജ്യമായിരുന്നു. അതിനുശേഷമാണ് ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടത്. ഉത്തര കൊറിയയുമായി മാത്രമാണ് ഈ രാജ്യം കര അതിർത്തി പങ്കിടുന്നത്. ചൈന, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി സമുദ്ര അതിർത്തിയുമുണ്ട്. 1910 മുതൽ 1945 വരെ ജപ്പാന്റെ അധീനതയിലായിരുന്നു കൊറിയ. 15 ഓഗസ്റ്റിനാണ് ദക്ഷിണ കൊറിയ സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നത്. യുദ്ധങ്ങളും സൈനിക ഭരണങ്ങളും ഭരണഘടനാ പ്രതിസന്ധികളും ഏറെ കണ്ട ഈ രാജ്യം പക്ഷെ ഇവയൊക്കെ അതിജീവിച്ച് പുരോഗതിയിലേക്ക് കുതിക്കുന്നു. ആഭ്യന്തര ഉൽപ്പാദന കണക്കിൽ 10-ാം സ്ഥാനത്താണ് ദക്ഷിണ കൊറിയയുടെ സ്ഥാനം.
സാങ്കേതിക വിദ്യയിൽ അതിവേഗം കുതിക്കുന്ന ഈ രാജ്യം കമ്പ്യൂട്ടർ കളികൾ മൊബൈൽ ഫോണുകൾ എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനക്കാരാണ്. എന്നാൽ ദക്ഷിണ കൊറിയയുടെ ചരിത്രം എന്നത് രണ്ടാം ലോകയുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങിയതോടെ 1945 സെപ്റ്റംബർ 8 അമേരിക്കൻ സൈന്യം ദക്ഷിണ കൊറിയയിൽ പ്രവേശിച്ചു. പട്ടാള ഭരണകൂടം സ്ഥാപിച്ചു. എന്നാൽ ഓഗസ്റ്റ് 15 തന്നെ റിപ്പബ്ലിക് ഓഫ് കൊറിയ ഔദ്യോഗികമായി നിലവിൽ വന്നിരുന്നു. താൽക്കാലികമായ സർക്കാരിന് ശേഷം 1948 ഏപ്രിൽ 10 തെരഞ്ഞെടുപ്പ് നടത്തുകയും ജൂലൈ 17 നാഷണൽ അസംബ്ലി രൂപവൽക്കരിക്കുകയും ചെയ്തു. രാഷ്ട്രീയ അനിശ്ചിതത്വവും പട്ടിണിയും അശാന്തിയും നിറഞ്ഞതായിരുന്നു രാജ്യസ്ഥിതി. സിംഗ് മൺട്രി ആയിരുന്നു ആദ്യ പ്രസിഡന്റ്. കമ്മ്യൂണിസ്റ്റുകളെ അടിച്ചൊതുക്കിയും ജനകീയ പ്രക്ഷോഭങ്ങളെ നിർദ്ദയം നേരിട്ടുകൊണ്ടുമാണ് റീ ഭരിച്ചത്. 1950 മെയ് 30 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്വാതന്ത്ര്യക്കാർക്കാണ് ഭൂരിപക്ഷം കിട്ടിയത്.